വെൽക്കം ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ബുറവി എന്നുള്ള പേരിലെ ഒരു ചുഴലിക്കാറ്റ് നമ്മുടെ കേരള തമിഴ്നാട് കോസ്റ്റിൽ വന്നിരുന്നു. ആ സമയത്ത് ആ ന്യൂനമർദ്ദം കാരണം കുറച്ച് ദിവസം മഴയും ഒരിത്തിരി ഒരു വല്ലാത്ത വെയിലില്ലാത്തൊരു കാലാവസ്ഥയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാൻ പോയി വാങ്ങി കൊണ്ടുവന്ന ഒരു പേരയാണിത്, ചോപ്പ. ഉള്ളിൽ ചോപ്പായിട്ടുള്ള പേരക്കായാണ്, തായ് പിങ്ക് എന്ന വെറൈറ്റി എന്നാണ് പറഞ്ഞു. ഇത് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഇതിന് 4 പൂവുണ്ടായിരുന്നു. അപ്പോൾ ആ പൂവൊക്കെ കണ്ട സന്തോഷത്തിൽ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ 2 പൂവ് കൊഴിഞ്ഞു പോയി. പിന്നെ ഉണ്ടായിരുന്ന 2 പൂവ് കായ പിടിച്ചു, പേരക്കായ കുഞ്ഞിതുണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ ഒരു പേരക്കായ വീണുപോയി, ഒരെണ്ണം അവിടെ നിന്നു ഈ ടിപ്പിൽ. അതും കുറച്ച് വലുതായി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതും വീണുപോയി. ഇപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കുറച്ച് മഞ്ഞച്ച് ഇങ്ങനെ നിൽക്കേണ്ട ആൾ. എന്തായാലും ഈ ചെടി തീരെ ഇല്ലാതായി പോയില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഒരു ജപ്പാൻ പേര, ജപ്പാൻ റെഡ് എന്നോ എന്തോ പറഞ്ഞിട്ട്, ഇതുപോലെ തന്നെ ചോപ്പ പേരക്കായിരുന്നു. എൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതുമ്മ കൊണ്ടുവരുമ്പോൾ ഒരു 4-5 അലി ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഒന്നുമില്ല, ഒക്കെ കൊഴിഞ്ഞു പോയി. ആദ്യം കുറേശ്ശെ മഞ്ഞച്ച് വന്നു, പിന്നെ അതൊക്കെ കൊഴിഞ്ഞു പോയി. ഞാൻ എൻ്റെ പ്രതീക്ഷയൊക്കെ പോയിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതുമ്മ ഇതിവിടെ ചെറുതായിട്ട് പൊടിച്ച് ചെറിയൊരു ജീവൻ്റെ തുടിപ്പ് എന്ന് പറയാം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി വളങ്ങളൊക്കെ നല്ല അത്യാവശ്യം ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് ഇതിൽ കാണാം എങ്ങനെ. അപ്പോൾ എന്തായാലും ഇത് പോയിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഈ ഇലകളൊക്കെ ഒന്ന് കിളിർത്ത് ചെടിയൊന്ന് ഉഷാറായാൽ നന്നായി. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന പല ഫലവൃക്ഷങ്ങളായാലും, പ്രത്യേകിച്ച് ഫലവൃക്ഷങ്ങൾ നഴ്സറികളിൽ നോക്കുമ്പോൾ അതിന് പൂവുണ്ടാവും കായുണ്ടാവും. മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പൂവുണ്ടാവില്ല, കായുണ്ടാവില്ല, ഇലയുണ്ടാവില്ല, ചെടി തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കുറേ പേരിപ്പോൾ ഇവിടെ കേരളത്തിൽ ഈ തട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു നിലവാരമില്ലാത്ത ചെടികൾ നല്ല പൈസയ്ക്ക്, ഇപ്പോൾ ഇത് 250-200 രൂപ, ഒരെണ്ണം 200, ഒരെണ്ണം 250 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇതുപോലെ 100-200 രൂപയുടെ വിലയും പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്ന പലരുണ്ട്. അപ്പം നമ്മൾ ഒരു ഫലവൃക്ഷം, ഇപ്പോൾ ഒരു പേരയാണെങ്കിൽ ആ പേരയമ്മ പേരക്കായ കണ്ടു, അല്ലെങ്കിൽ ചാമ്പയമ്മ ചാമ്പക്കായ കണ്ടു, അതുപോലെ ഓരോന്നമ്മയും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കാണുമ്പോൾ മാതളത്തുമ്പോൾ മാതളം ഉണ്ടാക്കിയെടുക്കണു, മാവുമ്പോൾ മാങ്ങ ഉണ്ടാക്കിയെടുക്കണു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ സന്തോഷിച്ച് ഇത് വാങ്ങിക്കൊണ്ട് വയ്ക്കും. ഈ നിക്കണ മാങ്ങയൊക്കെ പഴുത്ത് നമുക്ക് തിന്നാൻ കിട്ടും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഷ്ടംപോലെ ഇതുമ്പോൾ ഉണ്ടാവും മാങ്ങ. അപ്പോൾ അതൊക്കെ ചിലവരുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ചില നഴ്സറിക്കാർ എല്ലാവരും അല്ല പറയണം, ചിലവരുടെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന തൈകളൊക്കെ നന്നായിട്ട് വളർന്ന് ഫലം തരും. അപ്പോൾ ഇങ്ങനെ 2 പേരായി ബുറവി എന്ന് പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ സമയത്ത് വെച്ചവരാണ് ഇപ്പം നിൽക്കണത്. ഇനി ഇവൻ്റെ ഈ ഇലയുടെ മഞ്ഞപ്പിന് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. വളം അത്യാവശ്യം ഇതിന് ചെന്നുണ്ട്, കുറേശ്ശെ വളം. ഇവിടെ സൺലൈറ്റിന് വലിയ കുഴപ്പമില്ല, മുകളിലേക്ക് നോക്കിയാൽ അത്യാവശ്യം ഓപ്പണായിട്ടുള്ള ഏരിയ. പക്ഷേ ഈ നിൽക്കുന്ന പേരയുടെ അടുത്ത് ഇവിടെ സൺലൈറ്റ് കട്ടാവുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനം ചെയ്യണം. അവിടെ ഒരു വാഴ നിൽക്കുന്നുണ്ട്. പിന്നെയുള്ളത് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു കിളിഞ്ഞാവലാണ്. അതിപ്പോൾ ഞാവൽപ്പഴം, എന്താ കിളിഞ്ഞാവൽപ്പഴം, ആ ഞാവൽപ്പഴം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കിളിഞ്ഞാവൽപ്പഴം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ സാരമില്ല, അത്യാവശ്യം കിളികളൊക്കെ തിന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 1-2 ബ്രാഞ്ചസ് കട്ട് ചെയ്താൽ ഇവർക്ക് സൺലൈറ്റ്, ഈ പേരയ്ക്ക് സൺലൈറ്റായി. അപ്പോൾ അവനെ ഒന്ന് ഇതുപോലെയുള്ള കെയർ കൊടുത്ത് ഒന്ന് നോക്കണം, ഉണ്ടായി കിട്ടിയാൽ നല്ലതാണ്.
അതെ, ഇവിടെ ഞാൻ മുന്നേ ചില വീഡിയോസിൽ ഇട്ടുണ്ട്, ഇത് കിളിഞ്ഞാവലിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇതവിടെ ഞാവൽപ്പഴം എന്തേ കിടക്കണു, കിളിഞ്ഞാവൽ അതുമൊന്ന് കിളിർത്ത് വരുന്ന തൈകളാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഞാനൊരു പേപ്പർ കപ്പിൽ ഒരു അഞ്ചെട്ട് തൈ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ടുള്ള തൈകളാണ് ഇവിടെയൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ എടുക്കുമ്പോൾ അതിനൊക്കെ പലതിനെയും ചവിട്ടി, അവരൊക്കെ ചിലരൊക്കെ ചാഞ്ഞും ചരിഞ്ഞും ചിലരൊക്കെ കേടായി പോയിട്ടുണ്ടാവും. എനിവേ, എന്തായാലും ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ വേറെ ആൾക്കാരുടെ കൈകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ജപ്പാൻ പേര, തായ്ലാൻഡ് പിങ്ക് പേരയുടെ വിശേഷം. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു അപ്ഡേഷൻ വേറെ ഞാൻ തരാം, എന്തായിരുന്നു അല്ല എന്താണ് ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്നുള്ളത്. താങ്ക് യു.